കുട്ടമ്പുഴ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റായി കോൺഗ്രസിലെ മേരി കുര്യാക്കോസ് തിരഞ്ഞെടുക്കപ്പെട്ടു. കോൺഗ്രസിലെ ധാരണ പ്രകാരം ബിൻസി മോഹൻ രാജിവെച്ചതിനെ തുടർന്നാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. കുട്ടമ്പുഴ പഞ്ചായത്ത് 9-ാം വാർഡ് മെമ്പറാണ് വൈസ് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട മേരി കുര്യാക്കോസ്. LDFലെ ഡെയ്സി ജോയിയെ 7-നെതിരെ 10 വോട്ടുകൾക്കാണ് മേരി കുര്യാക്കോസ് പരാജയപ്പെടുത്തിയത്. തെരഞ്ഞെടുപ്പിന് ശേഷം സത്യപ്രതിജ്ഞ ചെയ്ത് മേരി കുര്യാക്കോസ് ചുമതല ഏറ്റെടുത്തു. വൈസ് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട മേരി കുര്യാക്കോസ് എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും പൂർവ്വം പുലർത്തുമെന്നും ഭയാശങ്ക കൂടാതെയും മമതയോ വിദ്വേഷമോ കൂടാതെയും ഞാൻ എൻ്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയും വിശ്വസ്തതയോടും എൻ്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തിയും നിർവഹിക്കുമെന്ന് ഈശ്വര നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. അനുമോദന സമ്മേളനത്തിൽ കാന്തി വെള്ളക്കയ്യൻ അധ്യക്ഷത വഹിച്ചു. മറ്റ് മെമ്പർമാരും നേതാക്കളും പങ്കെടുത്തു. കോൺഗ്രസിൽ തന്നെ ബിൻസി മോഹനായിരുന്നു 3 വർഷം വൈസ് പ്രസിഡന്റ്. കോൺഗ്രസിലെ ധാരണ പ്രകാരമാണ് അവർ രാജിവെച്ച് മേരി കുര്യാക്കോസിന് അവസരം നൽകിയത്. 1 വർഷമാണ് മേരി കുര്യാക്കോസിന് നൽകിയിട്ടുള്ള സമയം. അവസാനത്തെ 1 വർഷം കോൺഗ്രസിലെ തന്നെ സമൽ പരീദിനെ വൈസ് പ്രസിഡന്റ് ആക്കുന്നതിനും ധാരണയുണ്ട്. വൈസ് പ്രസിഡന്റ് എന്ന നിലയിൽ ഉത്തരവാദിത്തം മികച്ച നിലയിൽ നിറവേറ്റുമെന്ന് മേരി കുര്യാക്കോസ് പറഞ്ഞു. ഇവിടെ വായിച്ച സത്യപ്രതിജ്ഞ പോലെ തന്നെ വിശ്വസ്തയോടും അതുപോലെ തന്നെ എൻ്റെ പരമാവധി കഴിവും വിനിയോഗിച്ചുകൊണ്ട് ഈ പഞ്ചായത്തിൻ്റെ മുഴുവൻ പ്രവർത്തനങ്ങൾക്കും നന്മയെ ആഗ്രഹിച്ചുകൊണ്ട് പ്രവർത്തിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട് എൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും ഈ നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്ന് ഞാൻ ഉറപ്പ് നൽകിക്കൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ന്യൂസ് ഡെസ്ക്, KCB ന്യൂസ്.